ഓം ശാന്തി. കലികാല വൈഭവം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഏത് സാഹചര്യത്തിലാണ് അത്തരം വാക്കുകളൊക്കെ നമ്മൾ പറയുന്നത്? ചതി, വഞ്ചന, സത്യം പറയും പോലെ കളവ് പറയുക, സ്നേഹിക്കുന്നവരെ ചതിക്കുക, ഇത്തരം കലികാല സ്വഭാവങ്ങളെല്ലാം കാണുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. ഇന്ന് എല്ലായിടത്തും കാണുന്നത് ഇത്തരം സ്വഭാവങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ സത്യമായ ഒരു സ്നേഹം നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് മരുഭൂമിയിൽ കിട്ടുന്ന മരുപ്പച്ച പോലെയാണ്. എവിടെ നിന്നാണ് ആ സത്യസ്നേഹം കിട്ടുക? എങ്ങനെയാണ് സത്യസ്നേഹം കൊടുക്കാൻ സാധിക്കുക? എപ്പോഴാണോ ഈ വലിയ ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു ഊർജമാണ് ഞാൻ, നശിക്കാത്ത അവിനാശിയ ഒരു ശക്തിയാണ്, ആ ഊർജത്തെയാണ് സോൾ, രൂഹ്, ആത്മ എന്നെല്ലാം പറയുന്നത്. ഈ സത്യം മനസ്സിലാക്കുകയും എല്ലാ ആത്മാക്കളും ഒരേ ഒരു പരമാത്മാവിൻ്റെ മക്കളാണെന്ന സത്യം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഒരച്ഛൻ്റെ മക്കളായി മാറി. സ്വന്തക്കാരുടെ തെറ്റുകുറ്റങ്ങൾ നമ്മളൊരിക്കലും ആരോടും പറയാറില്ല, അവരെ നന്നാക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതേപോലെ പരമാത്മാവിൻ്റെ മക്കളാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരെന്നും, ഈ ജന്മം ഇല്ലെങ്കിലും ഏതോ ജന്മം ഒന്നിച്ച് ജനിച്ചവരാണെന്നും ഇനി ഏതോ ജന്മം ഒന്നിച്ച് ജനിക്കാനുള്ളവരാണെന്നുള്ള സത്യം ഓർമ്മിക്കുമ്പോൾ പരസ്പരം ആത്മസഹോദരങ്ങൾ എന്ന സത്യസ്നേഹം ഉള്ളിലുണ്ടാകും. ആരുടെയും തെറ്റുകുറ്റങ്ങൾ പറയാതെ അവരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ ദിവസം എല്ലാ സഹോദരങ്ങളെയും സ്വന്തം ആത്മസഹോദരങ്ങളെന്ന് മാനിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ, സത്യസ്നേഹം എല്ലാവർക്കും നൽകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓം ശാന്തി.